ഉണ്ണി പെറ്റെന്നും കേട്ടു ചത്തെന്നും കേട്ടു ഇതെന്തൊരു മറിമായമാണ് ഇത്രയും സ്നേഹമാണോ ഗണേഷ് കുമാറിനോട് മുഖ്യമന്ത്രി പിണറായി വിജയനുള്ളത് സമ്മതിക്കണം ഇടതുമുന്നണിയിൽ ഇത്രയും പാർട്ടികളുണ്ടെങ്കിലും കേരള കോൺഗ്രസ് ബി അതായത് ഗണേഷ് കുമാറിൻ്റെ പാർട്ടിക്ക് മാത്രമാണ് സി പി എം ഓണ സമ്മാനം കൊടുത്തത് പന്തിയിൽ പക്ഷം കാണിക്കുന്നത് ശരിയല്ല ആകെ കൂടി ഉണ്ടായിരുന്ന മുന്നോക്ക സമുദായ വികസന കോർപ്പറേഷൻ അതിൻ്റെ ചെയർമാനെ മാറ്റി സി പി എം പ്രതിനിധിയെ നിയമിച്ചു ഈ കോർപ്പറേഷനോട് വൈകാരികമായ ബന്ധമാണ് ഗണേഷ് കുമാറിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുമുള്ളത് കാരണം ആർ ബാലകൃഷ്ണപിള്ള യു ഡി എഫിൽ നിന്നപ്പോഴും ഇടതുമുന്നണിയിൽ വന്നപ്പോഴും ഈ കോർപ്പറേഷൻ്റെ ചെയർമാനായിരുന്നു അതും ക്യാബിനറ്റ് റാങ്കോടെ മരിക്കുന്നതുവരെ കേരള കോൺഗ്രസ് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ജി പ്രേംജിത്ത് ആയിരുന്നു ഇപ്പോഴതിൻ്റെ ചെയർമാൻ പ്രേംജിത്തിനെ ബാലകൃഷ്ണപിള്ളയുടെ മരണത്തെ തുടർന്നായിരുന്നു നിയമിച്ചത് ഇയാളെ മാറ്റി വേറെ ആർക്കും കൊടുക്കാതെ സി പി എം തന്നെ ഏറ്റെടുത്ത് എം രാജഗോപാലൻ നായരെ പുതിയ ചെയർമാനായി നിയമിച്ചു കാരണം ഇത് പുറത്തു പറഞ്ഞാൽ ഇത് ചിലപ്പം വേറെ ഏതെങ്കിലും കടകക്ഷി ആവശ്യപ്പെട്ട് അവർ കൊടുക്കേണ്ടി വന്നാലോ ഏതായാലും അതൊന്നും ഉണ്ടാവാതെ എത്രയും പെട്ടെന്ന് സി പി എം തന്നെ അതങ്ങ് കൈവശം വെച്ച് പുതിയ ആൾ നിയമിച്ചു തിങ്കളാഴ്ച ഈ മാറ്റം നടത്തി സർക്കാർ ഉത്തരവ് ഇറക്കി പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി ഇടപെട്ട ആ ഉത്തരവ് മരവിപ്പിച്ചുവെന്നും വീണ്ടും പ്രേംജിത്തിൻ്റെ തലയിൽ തന്നെ ചെയർമാൻ സ്ഥാനം വച്ചു കെട്ടി കൊടുത്തുവെന്നുമാണ് കേൾക്കാൻ കഴിഞ്ഞത് മുഖ്യമന്ത്രിക്ക് ഇത് വല്ല കാര്യമുണ്ടോ ഓടിപ്പോകുന്നവനെ ഓടിച്ചിട്ട് തല്ലുന്ന രീതിയായിപ്പോയി ഗണേഷ് കുമാർ സംസ്ഥാന സർക്കാരിനെതിരെ സ്ഥാനത്തും അസ്ഥാനത്തും എല്ലാം വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ടെന്ന് കരുതി ഇങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു ഗണേഷ് കുമാർ കാര്യമല്ലേ പറയുന്നത് തെറ്റുകളും കുറ്റങ്ങളും ചൂണ്ടിക്കാണിക്കുകയല്ലേ ഗണേഷ് കുമാർ ചെയ്യുന്നത് വിമർശനം ഉൾക്കൊണ്ട് തിരുത്താൻ ശ്രമിക്കേണ്ടതിന് പകരം ശത്രുതാ മനോഭാവം കാണിക്കരുത് സി പി എം പ്രാദേശിക നേതാക്കളൊക്കെ അദ്ദേഹത്തോട് ശത്രുതാ മനോഭാവത്തോടെയാണ് പെരുമാറുന്നത് ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ സഹിച്ച് മുന്നണിയിൽ തുടരാനൊന്നും ഗണേഷ് കുമാറിന് സാധിക്കില്ല അത് ഗണേഷ് കുമാറിൻ്റെ പാർട്ടിയുടെ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ കൂടി ഇന്നലെ പ്രസ്താവന ഇറക്കിയിരുന്നു ഗണേഷ് കുമാർ കഴിഞ്ഞ മാസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ പരസ്യമായി വിമർശിച്ചിരുന്നു തന്നെ പോലെ സീനിയറായ ജനപ്രതിനിധികളുടെ ആവശ്യങ്ങൾ മന്ത്രി പരിഗണിക്കുന്നില്ലെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിമർശനം അത് ശരിയല്ലേ ഒന്നുമില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റിയെങ്കിലും ബഹുമാനിക്കണമായിരുന്നു അതിനകത്ത് ഒരു തെറ്റും കാണുന്നില്ല ആ പറഞ്ഞൊരു തെറ്റാണോ അല്ല പത്തനാപുരം ബ്ലോക്കിൽ 100 മീറ്റർ റോഡ് പോലും ഈ വർഷം പി ഡബ്ല്യു ഡി അനുവദിച്ചിട്ടില്ലെന്നും മുൻമന്ത്രി ജി സുധാകരൻ സ്നേഹവും പരിഗണനയും ലാളനയും ഒക്കെ നൽകിയിരുന്നുവെന്നും അദ്ദേഹം റോഡുകൾക്കൊക്കെ പണം നൽകിയിരുന്നുവെന്നും ഒക്കെയാണ് ഒരു പൊതുയോഗത്തിൽ ഗവി ഗണേഷ് കുമാർ പറഞ്ഞത് നമ്മൾ ഫ്ലെക്സിൽ റിയാസിൻ്റെ പടമൊക്കെ വെച്ചിരിക്കുന്നു പക്ഷേ ശരിക്കും വെക്കേണ്ട പടം ജി സുധാകരൻ്റെ ആയിരുന്നു അല്ലേ എന്നേ പറഞ്ഞുള്ളൂ എന്നെ പോലെ മുതിർന്ന സീനിയറായിട്ടുള്ള ഒരു എം എൽ എ കേരള നിയമസഭയിൽ 5 തവണ ജയിച്ചു അങ്ങനെ അപൂർവം ആൾക്കാരെ ഉള്ളൂ അങ്ങനെ നോക്കിയാൽ അച്ഛൻ ബാലകൃഷ്ണപിള്ളയും അദ്ദേഹത്തിൻ്റെ പിറകെ മാത്രമേ നിൽക്കുകയുള്ളൂ ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷം വി ഡി സതീശനും റോഷി അഗസ്റ്റിനും കോവൂർ കുഞ്ഞുമോനും ഗണേഷ് കുമാറും ഉൾപ്പെടെ 4 പേരാണ് തുടർച്ചയായി 5 തവണ ജയിച്ചിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതും തെറ്റാണോ സംശയമുണ്ടെങ്കിൽ രേഖകൾ പരിശോധിച്ച് നോക്ക് മനസ്സിലാക്കാമല്ലോ അങ്ങനെ ഉള്ള ആളുകളെ ഒന്ന് ബഹുമാനിക്കണം അത് വേണ്ടേ സിനിമാ നടനാണെന്ന് ഉള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ ഇവരെക്കാളൊക്കെ മുമ്പേ 20 വർഷം മുമ്പേ മന്ത്രിയായിരുന്നിട്ടുണ്ട് ഗണേഷ് കുമാർ ആ മര്യാദയെങ്കിലും കാണിക്കണ്ടേ അത് പറഞ്ഞതും ശരിയല്ലേ ഇടതുമുന്നണിയിൽ കൂടിയാലോചനകൾ നടക്കുന്നില്ലെന്ന് തുറന്നു പറഞ്ഞതും ശരിയല്ലേ അനുഭവം കൊണ്ടാണ് അത് തുറന്നു പറഞ്ഞത് അല്ലാതെ വേറൊന്നും കൊണ്ടുമല്ല കേരളത്തിൽ തൽക്കാലം ആരും ബിസിനസ് സംരംഭങ്ങളോ ഒന്നും തുടങ്ങരുതെന്നും ഉള്ള പണം ബാങ്കുകളിൽ നിക്ഷേപിക്കലാണ് ബുദ്ധി എന്ന് പറഞ്ഞതും കയ്യടി നേടാനൊന്നുമല്ല പ്രവാസികൾ ഇപ്പോൾ നിൽക്കുന്നത് പൊന്മുട്ടയിടുന്ന താറാവുള്ള സ്ഥലത്താണെന്നും എന്നാൽ നാട്ടിലെത്തിയാൽ ചവിട്ട് കിട്ടുന്ന താറാവാകുമെന്നും പറഞ്ഞതും മറ്റു പലരുടെയും അനുഭവം കൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത് പ്രവാസ ജീവിതം കൊണ്ടുണ്ടാകുന്ന പണം നാട്ടിൽ വന്ന് നിക്ഷേപിച്ചാൽ എന്താകും എന്ന കാര്യം നിങ്ങൾ ഓർക്കണം നിങ്ങൾക്കിപ്പോൾ ഇവിടെ നല്ല ജോലിയുണ്ട് ബിസിനസ്സുണ്ട് അപ്പോൾ അതാണ് നല്ലത് നമ്മുടെ നാട് ബിസിനസ് സൗഹൃദമായിട്ടില്ലെന്നും പറഞ്ഞത് ആരെയും മോശപ്പെടുത്താനല്ല സത്യം സത്യമായി തന്നെ വിളിച്ചു പറഞ്ഞതാണ് പ്രത്യേകിച്ച് പിണറായി സർക്കാരിനെ മോശപ്പെടുത്തിയിട്ടേയില്ല മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് കരുതി സത്യം പറയാതിരിക്കാനാവില്ലെന്ന് ഗണേഷ് കുമാർ നേരത്തെ പറഞ്ഞിരുന്നു കുറച്ചു കാലം മുൻപ് കിഫ്ബിയെ നിയമസഭയിൽ വിമർശിച്ച് ഗണേഷ് സമീപകാലത്തുണ്ടായ പല വിവാദങ്ങളിലും സർക്കാരിനൊപ്പമല്ല നിന്നത് ആരോഗ്യവകുപ്പിനെ വിമർശിച്ചിരുന്നു അത് ഡോക്ടർമാർ പണിയെടുക്കാത്തത് കൊണ്ടാണ് അല്ലാതെ മന്ത്രിയെ കുറ്റപ്പെടുത്തിയതല്ല അങ്ങനെ ആരെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എ ഐ ക്യാമറ സംവിധാനത്തെയും കുറ്റപ്പെടുത്തിയിരുന്നു ജനകീയമല്ല ഈ തീരുമാനം എന്നതുകൊണ്ടാണ് ഗണേഷ് കുമാർ വിമർശനം ഉന്നയിച്ചത്
പൊതുജനം കഴിയുകയല്ലെന്ന് മനസ്സിലാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതും തെറ്റല്ല. അനീതിക്കെതിരെ പ്രതികരിക്കുന്നവരാകണം രാഷ്ട്രീയ പ്രവർത്തകർ. അത് സർക്കാരിനെ നാറ്റിക്കലല്ല, അതിനർത്ഥം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നുവെന്നാണ്. എന്നെ നിയമസഭയിൽ പറഞ്ഞു വിട്ടത് ജനങ്ങളാണ്, അവരുടെ കാര്യം പറയേണ്ടത് സഭയിലാണ്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, യാതൊരു സ്ഥാനമാനങ്ങളും ആഗ്രഹവുമില്ല, മിണ്ടാതിരുന്നിട്ട് ഒരു സ്ഥാനമാനവും വേണ്ട എന്നും പറഞ്ഞത് വെറുതെയല്ല. ഇതൊക്കെയാണെങ്കിലും രണ്ട് കാലിലും മന്തുള്ളവൻ ഒരു കാലിൽ മന്തുള്ളവനെ വിമർശിക്കുന്നത് പോലെയാണെന്ന് ആരും കരുതരുത്. അദ്ദേഹത്തെ പോലുള്ളവരെ വേണം പ്രധാനമന്ത്രിയാക്കാൻ, എന്നാലേ ഈ രാജ്യം തന്നെ രക്ഷപ്പെടും.